വാട്സൻഡിൽ 1857 ആൻമേരി മാർസ്ഡൺ എന്ന 2 വയസ്സുള്ള പെൺകുട്ടിയുടെ ശവസംസ്കാരം നടന്നു. പാരമ്പര്യമനുസരിച്ച് അവൾ സെമിത്തേരിയുടെ കാവൽക്കാരിയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് വാട്സൺ സെമിത്തേരിയുടെ കയറി വരുന്ന ഒരു ഏരിയയിലാണ്. അയ്യോ, ഇതോ ഒരു രക്ഷയില്ല, ഇവിടെ വന്നാൽ നമുക്ക് നല്ലതായിട്ട് എന്താ പറയുക, ഒരു നല്ല പേടി തോന്നും. ഇത് കണ്ടാൽ തന്നെ അറിയാം, ഭയങ്കര ഒരു ഇംഗ്ലീഷ് ഫിലിമിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ഹൊറർ ഫീലിംഗ്. ഇവിടെ വന്നാൽ എന്തോ എത്ര എത്ര ആൾക്കാരുടെ കല്ലറകളാണ് നിങ്ങൾക്ക് കണ്ടറിയാം. എൻ്റെ പൊന്നിൽ എത്ര പേരാണ് ഇവിടെ. ഞാൻ വിക്കിപീഡിയയിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ഇവിടെ 30,000-ത്തോളം ആൾക്കാരെ അടക്കപ്പെട്ട സെമിത്തേരിയാണെന്നാണ് കണ്ടത്. അതായത് ഇവിടെ അടുത്തൊരു ഹിൽസ്ബറോ ബരാക്കുണ്ട്, അതായത് സോൾജിയേഴ്സൊക്കെ ഉണ്ടായിരുന്നൊരു ബിൽഡിങ്. അപ്പം ആ ഒരു സോൾജിയേഴ്സൊക്കെ അടക്കപ്പെട്ട, അവിടുത്തെ സോൾജിയേഴ്സൊക്കെ ഒരുപാട് പേര് ഇവിടെ അടക്കപ്പെട്ടിട്ടുണ്ട്. അതും കൂടാതെ പിന്നെ 1864 ഈ ഷെഫീൽഡിൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട്, ദ ഗ്രേറ്റ് ഷെഫീൽഡ് ഫ്ലഡ് 1864. അപ്പോൾ അന്ന് മരിച്ച ആളുകളുടെയും മൃതദേഹങ്ങൾ ഇവിടെ അടക്കപ്പെട്ടിരിക്കുന്നത്. അതുമാത്രമൊന്നുമല്ല, അതുകൂടാതെ നമ്മുടെ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്തും ഇവിടെ ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സെക്കൻഡ് വേൾഡ് വാറിലും മരിച്ചവരുടെ മൃതദേഹങ്ങൾ ഇവിടെയുണ്ട്. അങ്ങനെ ഏകദേശം, അതായത് ഇവരേകദേശം പറയുന്നത് 30,000-ത്തോളം മൃതദേഹങ്ങളാണ് ഇവിടെ അടക്കിയിരിക്കുന്നതെന്ന്. എത്ര വർഷങ്ങൾക്ക് മുമ്പുള്ള ആൾക്കാരെ ആയിരിക്കും ഇവിടെ അടക്കിയിരിക്കുന്നത്. ശ്മശാനവുമായി ബന്ധപ്പെട്ട് മന്ത്രവാദമുണ്ടെന്നും ശപിക്കപ്പെട്ട ഒരു കുഴിമാടമുണ്ടെന്നും പറയപ്പെടുന്നു. ഒരു ഘട്ടത്തിൽ ഒരു ശവക്കുഴിയിൽ നക്ഷത്രാകൃതിയിലുള്ള ചിത്രം വരച്ചിരുന്നുവെന്നും പിൻകാലത്ത് അതതിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടതായും കാണുന്നു. ഈ പ്രദേശത്ത് നടന്നതായി കരുതുന്ന, ആചാരങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടതായി വിശ്വസിക്കപ്പെടുന്ന വിചിത്ര ജീവികളുണ്ടെന്നാണ് പറയുന്നത്. ദേ അങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ണെത്താ ദൂരത്തോളം ശവക്കല്ലറകളാണ്. ഇത് മുഴുവൻ ഓരോ ആൾക്കാരായിരുന്നു, ജീവിച്ചിരുന്ന ആൾക്കാരായിരുന്നല്ലോ ഇതെല്ലാം നോക്കുമ്പോൾ തന്നെ എന്തോ പോലെ തോന്നുക. കാണുന്ന ഓരോ കല്ലറകളും ഓരോ ജീവനല്ലായിരുന്നു. നമ്മളീ നടക്കുന്ന വഴിയുടെ സൈഡിൽ കാണുന്നത് എല്ലാം തന്നെ ശവക്കല്ലറകളാണ്. ഇരുവശത്തും, ഈ വശത്തും അതെ, ആ വശത്തും അതെ, താഴേക്ക് തീ അങ്ങോട്ടൊക്കെ കിടക്കുന്നുണ്ട്. ഇപ്പം ഈ സെമിത്തേരി ആക്റ്റീവ് അല്ല, ഇപ്പം ഇവിടെ ആരെയും തന്നെ അടക്കാറുമില്ല. പക്ഷേ ഇത് വളരെ ഹെറിറ്റേജ് ആയിട്ട് സംരക്ഷിക്കപ്പെട്ടു പോരുന്ന സെമിത്തേരിയാണ്. ഒരുപാടിങ്ങനെ ഇതിൻ്റെ ഇടയ്ക്കെല്ലാം ഇങ്ങനെ മരങ്ങളും ഈ ഇവിടുത്തെ പുല്ലുകളൊക്കെ താഴെ കാണുന്നത് അതൊക്കെ അതേപോലെ തന്നെ ഇവർ നിർത്തിയിരിക്കുകയാണ്. അപ്പം അതിലവർ കൂടുതലൊന്നും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, അതേപോലെ തന്നെ ഒരു മാറ്റങ്ങളൊന്നും വരുത്താതെ അതേ രീതിയിൽ ഇങ്ങനെ സംരക്ഷിക്കപ്പെട്ട് പോരുക. ഈ സെമിത്തേരിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് മരങ്ങളും, ഇത് തനിയെ വളർന്നു വന്ന മരങ്ങളായിരിക്കും ഇതൊക്കെ. അപ്പോൾ ഇതിൽ ഇവിടെ ഇവർ
ഇവിടെ വന്ന ആരും ഇടപെടലുകളൊന്നും നടത്താറില്ലെന്ന് തോന്നുന്നത്. പഴയ അത് അന്ന് എങ്ങനെയാണ് ഇരുന്നത് അതുപോലെ തന്നെയാണ് തോന്നുന്നത് ഇന്നും ഇത് പോരുന്നത്. ഒരു രീതിയിലുള്ള പുനർനിർമ്മാണങ്ങളോ അങ്ങനെ ഒന്നും ഇവിടെ കാണാൻ സാധിക്കത്തില്ല. എനിക്ക് തോന്നുന്നത് വർഷങ്ങൾക്കെന്ന് അന്ന് ആ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ആ കല്ലറ, അതേ ആ കല്ലറകൾ, അതിൽ ഇവിടെ ഒരു കല്ലറയിൽ പോലും ഒന്നും തന്നെ പുനർനിർമ്മാണങ്ങളോ ഒന്നും ചെയ്തതായിട്ട് കാണാൻ പറ്റത്തില്ല. ഇതൊക്കെ വർഷങ്ങൾക്ക്, എത്ര വർഷം മുമ്പോ നമുക്കറിയില്ല, ഒരുപാട് വർഷങ്ങൾക്ക് മുൻപേ മരിച്ചവരുടെ കല്ലറകൾ ഇതെല്ലാം. ഒരു ചീഞ്ഞ മണമുണ്ട്. UKയിലെ ഒരൊറ്റ സെമിത്തേരിയിൽ മാത്രമേ ഉള്ളൂ റെയിൽവേ ലൈൻ പോകുന്നുള്ളൂ. ആ സെമിത്തേരിയാണ് വാട്ടൺ സെമിത്തേരി. അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ നാട്ടിൽ കുരിശിൻ്റെ കുരിശ് മോഡലല്ലേ കല്ലറകൾ വരിക, ഇവിടെ ഇങ്ങനെ ആർച്ച്, എല്ലാം ആർച്ച് മോഡൽ. പിന്നെയും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളതൊക്കെ ഒരു ഇത് കാണാം. ഇത് കണ്ടു ഇതുപോലത്തെയൊക്കെ കല്ലറ. ഈ കാണുന്ന കല്ലറ ഒരു 3 വയസ്സും 11 മാസവും ആയ ഒരു ചെറിയ കുട്ടിയുടെ കല്ലറയാണ്. അതുകൊണ്ട് ആ മരം ഈ കല്ലറയുടെ ഇടയിൽ ആ മരം ഇങ്ങനെ അതിങ്ങനെ ആ അതിൻ്റെ ആ ശിഖരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് തന്നെ എനിക്കറിയത്തില്ല അത് എന്താ ഒരു ഫീലിംഗ് ഇതിൻ്റെ അകത്ത് വന്ന കിട്ടണേന്ന്. ഒരുപക്ഷെ നമ്മൾ ഇവിടെ ആൾക്കാരൊക്കെ വരുന്നത് ഇവിടെ പീസ്ഫുള്ളായിട്ട് ഉറങ്ങുന്നവർക്ക് ഡിസ്റ്റർബൻസ് ആകുമോ? ഇല്ലല്ലേ. ഇവിടെ കുറച്ച് ഇരുട്ടായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നില്ല ആരും തന്നെ ഇവിടെ നിൽക്കുമെന്ന്. നമുക്ക് പേടി വരും. ഇരുട്ടല്ലെങ്കിൽ തന്നെ ഒരു നമുക്കൊരു പേടിയുണ്ട്. നമുക്ക് ഇതിലേക്കൂടെ നടക്കുമ്പോൾ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇത് നമ്മൾ കണ്ടാൽ ഒരു ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്ന ഒരു കല്ലറ പോലെ നമുക്ക് തോന്നത്തുള്ളൂ കണ്ടാലും. കൂടുതലായി അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ പാരനോർമൽ ആക്ടിവിറ്റീസ് നടത്താറുണ്ടെന്നും, അതായത് ഗോസ്റ്റ് ഹണ്ടേഴ്സ് പോലുള്ളവർ രാത്രി വന്നിവിടെ സ്റ്റേ ചെയ്യുകയും ആത്മാക്കളെക്കുറിച്ച് അറിയാനും അതിനെക്കുറിച്ച് അന്വേഷിക്കാനും ക്യൂരിയോസിറ്റി ഉള്ളവർ ഇവിടെ വന്ന് അത് അന്വേഷണം നടത്തിയിട്ടുണ്ടെന്നും, അതുമല്ല വിക്ടോറിയൻ കാലഘട്ടത്തിലെ ഒരു സ്ത്രീയെ ഇവിടെ കണ്ടതായിട്ടും പറയപ്പെടുന്നുണ്ട്. അതും മാത്രമല്ല ഒരു സോൾജിയറിൻ്റെ മുകളിലേക്കില്ല താഴേക്ക് മാത്രമായിട്ടുള്ള ഒരു രൂപം അതും കണ്ടതായിട്ട് പറയപ്പെടുന്നുണ്ട്.
ആ മേളിൽ ആ ഭാഗത്ത് ഒരുപാട് കളറ് ഇങ്ങനെ സൈഡിലുള്ള ആ ഭാഗത്ത് അവിടെ ചെന്നപ്പോഴേക്ക് എനിക്കൊരു ഒരു സ്മെല്ലെനിക്ക് തോന്നി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മരിച്ചടക്കൊക്കെ കഴിഞ്ഞ്, ഈ മരിച്ചടക്ക് എന്ന് പറഞ്ഞാൽ ഈ ഹിന്ദുക്കളുടെയൊക്കെ മരിച്ച ആൾക്ക് എന്ന് പറയുന്നത് കത്തിക്കുവാണല്ലോ, അപ്പം ഈ കത്തിക്കൾ കഴിഞ്ഞ് അസ്ഥിയൊക്കെ എടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. ആ ഒരു ടൈമിൽ അവിടെ ആ ഒരു ഏരിയയിൽ ആ ഒരു സ്ഥലത്തുള്ളൊരു സ്മെല്ലുണ്ട്. ആ സ്മെല്ലെനിക്ക് ഇരിക്കാൻ അനുഭവിക്കാൻ പറ്റി അവിടെ. പക്ഷെ അത് കുറേ നേരമൊന്നും ഇല്ലായിരുന്നു, ഒരു 4 സെക്കൻഡ് ഞാനത് അനുഭവിച്ച് പിന്നെ എനിക്കത് കിട്ടിയില്ല. പിന്നെ ഇവിടെ ഒരുപാട് ആൾക്കാരെ ഇങ്ങനെ ബറി ചെയ്തിട്ടിരിക്കുന്നതല്ലേ, അപ്പം ആ അതിൻ്റെ സ്മെല്ലായിരിക്കും. വർഷങ്ങൾ കഴിഞ്ഞാലും ആ സ്മെല്ല് വരുമായിരിക്കാം. പക്ഷെ എനിക്കത് ശരിക്കും അനുഭവിക്കാൻ പറ്റി. മുപ്പതിനായിരത്തോളം ആൾക്കാരെ ആണ് ഇവിടെ അടക്കിയിരിക്കുന്നത്. നമ്മൾ അത് ഓർക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു അനുഭവമാണ് തോന്നുന്നത്. എന്താ അത് എന്ന് വെച്ചാൽ അറിയില്ല, അത് പറയാൻ അറിയത്തില്ല. അത്രയും ജീവനുകൾ കല്ലുകളായിട്ട് നിൽക്കുവാണല്ലോ ഇപ്പോൾ, ഈ മരങ്ങളായിട്ടും ഒക്കെ. സത്യം പറഞ്ഞാൽ ഇവിടെ കിടക്കുന്ന ഒരു ഇലയാളിലും ഒരു ചെറിയ പുല്ല് പോലെ ആളിലും തൊട്ട് നോക്കാൻ തോന്നുന്നില്ല. ഒരുപക്ഷെ ഒരു തെറ്റും ചെയ്യാതെ ഒരു നിമിഷത്തിൽ ഇപ്പം ഞാൻ മരിക്കാൻ പോകുവാന്ന് പോലും ഓർക്കാതിരുന്നവരായിരിക്കും ഈ മരിച്ചു കിടക്കുന്നത്. ഞാൻ എത്ര ചെറിയ ചെറിയ കുട്ടികളുടെ കളറ് കണ്ടെന്നു, എന്താണല്ലോ അതൊക്കെ ആ ഡിസാസ്റ്ററിൻ്റെ അനുബന്ധിച്ച് മരിച്ചവരായിരിക്കും ഉറപ്പാണ്. അല്ലാതെ ഈ ചെറിയ കുട്ടികളും 25, 37, 38 വയസ്സുള്ളവരൊക്കെ ചാൻസ് കുറവാണ് മരിക്കാൻ. എല്ലാവരും ഒരുപാട് പേര് എങ്ങായിട്ടുള്ള എത്ര കളറ് കണ്ടിപ്പം. ഇത്രയൊരു ഏരിയ മാത്രമല്ല, ഇതൊരു 1/2 mile ഇത് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു ഏരിയ ആണ്. നമ്മളിപ്പം ആ ഒരു ഈ ഒരു ടൈമിൽ നമ്മൾ അങ്ങോട്ടൊന്നും പോയി ഇപ്പം കവർ ചെയ്യത്തില്ല. ഒരു ദിവസം നമ്മൾ രാവിലെ നല്ല വെളിച്ചമൊക്കെ ഉള്ളപ്പം വന്ന് നമ്മൾ കൂടുതൽ വിഷ്വൽസ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം ടൈമായി, ഇരുട്ടായി, അപ്പം നമുക്ക് ഇവരോടെല്ലാം യാത്ര പറഞ്ഞിട്ട് നമുക്ക് തിരിച്ചു പോവാം. അപ്പം ശരി. അപ്പോൾ ഈ ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. നിങ്ങളുടെ വിലയേറിയപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നെക്സ്റ്റ് കാണുന്നത് വരെ സീ യു, ബൈ.